ഇ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് റിയാദിൽ ഉജ്ജ്വല തുടക്കം. എക്സിറ്റ് 18 ഗ്രീൻ ക്ലബ് കോർട്ടിൽ നടക്കുന്ന ത്രിദിന ടൂർണമെന്റ് എയർ ഇന്ത്യ മാനേജർ വിക്രം ഊച്ച ഉദ്ഘാടനം ചെയ്തു. KMCC റിയാദ് സെന്റർ കമ്മിറ്റി ഫെസ്റ്റിവിസ്റ്റ 2021 പരിപാടിയുടെ ഭാഗമായാണ് മത്സരം. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. വെള്ളയും പച്ചയും നിറത്തിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയാണ് റിയാദിൽ നടക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കം കുറിച്ചത്. സൗദി KMCC നാഷണൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഷ്റഫ് വെങ്ങാട്ട്, സിൻമാർ ഗ്രൂപ്പ് ചെയർമാൻ അനിൽകുമാർ, IBC ക്ലബ്ബ് പ്രസിഡന്റ് രാജീവ്, ഇബ്രാഹിം സുബ്ഹാൻ, ഉസ്മാൻ അലി പാലത്തിങ്ങൽ, സലീം അൽ മദീന, മുഹമ്മദ് കയ്യാർ, ടൂർണമെന്റ് ഡയറക്ടർ മക്ബൂൽ മണലൊടി, TVS സലാം, സത്താർ കായംകുളം, ഉമ്മർ മുക്കം, സലീം കളക്കര, വിജയൻ നെയ്യാറ്റിങ്കര, UP മുസ്തഫ, ജലീൽ തിരൂർ എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഹിദ് ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിച്ചു. കൺവീനർ PC അബ്ദുൽ മജീദ് സ്വാഗതവും സുഹൈൽ കൊടുവള്ളി നന്ദിയും പറഞ്ഞു. അബ്ദുൽ ഹക്കീം അവതാരകനായിരുന്നു. ഫെബിൻ പ്രാർത്ഥന നടത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാർ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്നുണ്ട്. ഗ്രീൻ ക്ലബിന്റെ വിശാലമായ അങ്കണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ആദ്യ ദിവസം എത്തിയത്. വ്യാഴം വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെയും വെള്ളി രാവിലെ 8 മുതൽ രാത്രി 12 വരെയും ശനി ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെയും മത്സരം നടക്കും. വിജയികൾക്ക് 20,500 റിയാൽ പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും. റിയാദിലെ പ്രമുഖ ബാഡ്മിന്റൺ ക്ലബ്ബുകളായ സിൻമാർ, IBC ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ഗ്രീൻ ക്ലബിലെ 10 കോർട്ടുകളിലാണ് മത്സരം.